കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോടി ശങ്കരനാരായണൻ ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വ്യാഴത്തിൻ്റെ പകർച്ചയെ പറ്റിയിട്ടാണ് വ്യാഴം 2023 ഏപ്രിൽ മാസം 22 തീയതി മാറുന്നു അതായത് 1198 മേടമാസം 8 തീയതി മാറുന്നു വ്യാഴം ഒരു സാത്വിക ഗ്രഹമാണ് വല്ലാതെ ദോഷം ചെയ്യാൻ തയ്യാറില്ലാത്ത ഒരു ഗ്രഹമാണ് വ്യാഴം ബൃഹസ്പതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് വ്യാഴം വ്യാഴം നല്ല ഗ്രഹമായിട്ടാണ് ശുഭഗ്രഹമായിട്ടാണ് എല്ലാവരും കരുതി വരുന്നത് ജ്യോതിഷത്തിലും അങ്ങനെ തന്നെ ആര് മോശമായാലും വ്യാഴം മോശമാവരുതെന്നാണ് പറയുക സാധാരണ പ്രശ്നത്തിനൊക്കെ ചിന്തിക്കുമ്പോൾ വ്യാഴം അനുകൂലമാണോ ചന്ദ്രൻ അനുകൂലമാണോ എന്നാണ് ചോദിക്കാറുള്ളത് ഈ വ്യാഴം മേടത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടം 2024 മെയ് മാസം 1 തീയതി വരെയാണ് 2023 ഏപ്രിൽ മാസം 22 തീയതി മുതൽ 2024 മെയ് മാസം 1 തീയതി വരെയുള്ള ഫലമാണ് പറയാൻ പോകുന്നത് വ്യാഴം മീനൻ രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചിന്താ വിഷയം പക്ഷേ ഈ ഒരു ഗ്രഹത്തെ മാത്രമായിട്ടാണ് നമ്മളിവിടെ ചിത്രീകരിക്കുന്നതെങ്കിലും ശനിയുടെ പകർച്ച കൊണ്ടും ചൊവ്വയുടെ പകർച്ച കൊണ്ടും ബുധൻ്റെ പകർച്ച കൊണ്ടും ഗ്രഹണം കൊണ്ടും പല കാര്യങ്ങളെക്കൊണ്ടും ഇതിൻ്റെ ഫലങ്ങൾക്ക് വ്യത്യാസം വരാവുന്നതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വ്യാഴമാറ്റം കൊണ്ടുള്ള ഫലങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ് വ്യാഴം ജന്മരാശിയിൽ നിന്നാൽ എന്താണ് ഫലം രണ്ടിൽ നിന്നാൽ എന്താണ് ഫലം വ്യാഴം മൂന്നാം രാശിയിൽ നിന്നാൽ എന്താണ് ഫലം അങ്ങനെ പോകുന്നു അത് ഓരക്കൂറ അല്ലെങ്കിൽ രാശി വഴിക്കാണ് പറയുന്നത് മകരക്കൂറ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് ഭാഗം തിരുവോണ നക്ഷത്രം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഇതാണ് മകരക്കൂറ നാലിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് നാലിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന പൊതുവെ ബന്ധുക്ലേശം ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് വ്യസനം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ചതിയിൽ പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ള അഭിപ്രായം തന്നെ ഇതിലും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് മകരക്കൂറുകാർക്ക് ലഭിക്കുന്നത് നാലിൽ വ്യാഴാണെങ്കിൽ ജാതകത്തിലൊക്കെ നന്ന് രാശിയിൽ മാത്രം മോശമാണെന്ന് പറയും പക്ഷേ ചാരവശാൽ നാലിൽ നിൽക്കുന്നത് മോശമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് ദോഷമായ പ്രവൃത്തി അന്യഗ്രഹവാസം വളരെ കാലമായി ആഗ്രഹിച്ച് നടക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചുണ്ടോടടുക്കുമ്പോൾ തട്ടിപ്പോകുന്ന ഒരവസ്ഥ വളരെ കാലമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാരായിട്ടൊക്കെ നിസ്സാര കാരണങ്ങളെ കൊണ്ടൊക്കെ തെറ്റിപ്പിരിയാൻ അവസരമുണ്ടാകൽ കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കൽ ഇതെല്ലാം മകരക്കുറിൻ്റെ ഈ വ്യാഴസ്ഥിതി വെച്ച് നോക്കുമ്പോൾ നേരത്തിൽ വ്യാഴം എങ്ങനെയുണ്ടെന്നുള്ള നോക്കുമ്പോൾ ഈ വക ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അതിനെയെല്ലാം ആ നഷ്ടങ്ങളിൽ നിന്നോ വിഷമങ്ങളിൽ നിന്നോ മാറ്റി നമ്മളെ സംരക്ഷിക്കാനും ഐശ്വര്യപ്രദമാക്കാനും ഉള്ള വേറെ ചില ഗ്രഹസ്ഥിതികൾ പിന്നീടുണ്ട് തുടക്കത്തിൽ മാത്രമേ ഈ ദോഷങ്ങളുള്ളൂ പിന്നീട് രാജ്യബഹുമാനം ഉന്നത വ്യക്തികളുമായിട്ട് അടുത്ത് പരിചയപ്പെടാൻ ഇടവരുകയും അവരായിട്ട് പരിചയപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ വളരെ ഗുണങ്ങൾ ലഭിക്കാനും കാരണമാകുന്ന ഒന്നാണ് ഈ മകരക്കുറുകാർക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങളൊന്ന് ഭാഗ്യക്കുറി ലഭിക്കാം പരീക്ഷാദികളിൽ സമുന്നത സ്ഥാനം ലഭിക്കാൻ കഴിയും സന്താനങ്ങൾക്കായിട്ടും ഇടയ്ക്ക് സ്വയം തന്നെയായാലും നല്ല മാർക്ക് വാങ്ങാൻ കഴിയുന്ന കാലഘട്ടമാണ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് അതിൽ നിന്നെല്ലാം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അന്യദേശവാസം മൂലം ധാരാളം സമ്പത്ത് ലഭിക്കാനിടയുണ്ട് കുടുംബത്തിൽ വിവാഹം നടക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണമൊന്നും കഴിയാതെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം സഹായിക്കും അവരുടെ വിവാഹം
വളരെ നല്ല വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്നതാണ്. ദേഹത്തിന് വലിയ അരിഷ്ടതകളൊന്നുമില്ല, മഹാരോഗമൊന്നും പിടിപെടാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും പുണ്യദേവാലയ സന്ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. ഗുരുജനപ്രീതി, മാതാപിതാക്കളെ സ്നേഹിക്കൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൽ, രോഗിയൊക്കെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവർക്ക് രോഗനിവാരണത്തിനുള്ള മാർഗങ്ങൾ ഉപദേശിച്ച് കൊടുക്കലും അതിനെപ്പറ്റി ധനസഹായം ചെയ്യലും വേണ്ടതാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം, അപരിചയമായിട്ട് ബന്ധപ്പെടാൻ പാടുള്ളതല്ല. സ്ഥിതി മെച്ചപ്പെട്ട് വരുവാനുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഈശ്വര ഭജനം, ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുക, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മുമ്പേ അവതരിപ്പിക്കുക, ചില പ്രാതസ്നാനം രാവിലെ കുളിക്കുക, അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യനെ ഒന്ന് തൊഴുകയെങ്കിലും ചെയ്യുക. ഗണപതിക്ക് ഏത്തമിട, കാക്കയ്ക്ക് കുറച്ച് അരി വിതറൽ, ഇതൊന്നും വലിയൊരു ചെലവുള്ള കാര്യങ്ങളല്ല. മകരക്കുറുകാർക്ക് വിഷ്ണു സഹസ്രാമജലം, അവനവൻ്റെ ധർമ്മദൈവത്തെ പ്രീതിപ്പെടുത്തൽ, അവർക്ക് പിന്നെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വിളക്ക് വയ്ക്കുക, അതായത് നെയ് വിളക്ക് വയ്ക്കുക, ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ പോയി വെടി വഴിപാട് നടത്തുക, കതിന വെടി മറ്റു വഴിപാടുകൾ വേണമെന്നല്ല, പട്ടി ചാർത്ത, ഭദ്രകാളിക്ക് വേണമെങ്കിൽ കുരുമുളക് മഞ്ഞൾ ദ്രവ്യം ഇതൊക്കെ സമർപ്പിക്കുക, ഗണപതിക്ക് ഏത്തമിടൽ, അതിനും പുറമെ ഗണപതി ഹോമം, ശിവന് ധാര, സുബ്രഹ്മണ്യ സ്വാമിക്ക് വേൽ വഴിപാട് നടത്തൽ, കാവടി സമർപ്പിക്കൽ, ഹനുമാന് അവിൽ നിവേദ്യം, ഹനുമാന് താമരപ്പൂവ് ചാർത്തൽ, വിഷ്ണു ഭഗവാനും താമരപ്പൂവ്, പട്ടുകോണം, കദളിപ്പഴം, മഞ്ഞപ്പാവമുണ്ട്, ഇതെല്ലാം സമർപ്പിക്കൽ, ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ട് തുലാഭാരം നടത്തൽ, അതുപോലെ തന്നെ വല്ല രോഗങ്ങളും പിടിപെട്ടാൽ ഏതെങ്കിലും അവയവങ്ങളെ അനുസരിച്ച് കണ്ണ് ഉള്ളവർക്ക് കണ്ണിൻ്റെ പ്രതിമ എടുത്ത് വയ്ക്കുക, കാമധുവിന് പ്രതിമ എടുത്ത് വയ്ക്കുക, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് സർപ്പ പ്രതിമ എടുത്ത് വയ്ക്കുക, സർപ്പങ്ങളുടെ ദോഷമൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, തല എടുത്ത് വയ്ക്കുക, തലയ്ക്ക് വലിയ രോഗത്തെ എന്തെങ്കിലും തലവേദനയുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, തല എന്ന തലയുടെ പ്രതിമ എടുത്ത് വയ്ക്കുക, വാഹനം പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒരു വാഹന പ്രതിമ എടുത്ത് വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്ഥിതിക്കനുസരിച്ചും കാലഘട്ടത്തിനെ പറ്റിയിട്ടും ചെയ്യേണ്ട ദൈവത്തെ പറ്റിയിട്ടും അവർക്കിഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്താൽ വളരെ ഗുണം കൂടും. ഇപ്പോൾ ശ്രീരാമൻ ക്ഷേത്രങ്ങളാണെങ്കിൽ പാൽപ്പായസം നന്നായിട്ട് നിവേദിക്കുക, നല്ലൊരു കാര്യമാണ്. രാമായണ പാരായണം. നമസ്കാരം.